സ്നേഹമുള്ളവരെ, ചുറ്റും തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങും കണ്ണീരിൻ്റെ കഥകളാണ് നാം കാണുന്നത്. എങ്ങും നഷ്ടങ്ങളുടെ വിലാപവും ലഭിക്കാതെ പോയതിൻ്റെ സങ്കടങ്ങളും മാത്രം. ഒന്നാലോചിച്ചാൽ ഈ നഷ്ടങ്ങളെല്ലാം നഷ്ടങ്ങളാണോ? ലഭിക്കാതെ പോയതെല്ലാം നാം അർഹിക്കുന്നത് തന്നെയാണോ? ഒരു നിമിഷം നമ്മുടെ തമ്പുരാനെ നമുക്ക് ഓർക്കാം. എത്ര വലിയ ത്യാഗമാണ് നാം ഓരോരുത്തർക്കും വേണ്ടി അവിടുന്ന് ചെയ്തത്. ദൈവപുത്രനായിട്ടും അതിൻ്റെ ഒരു ഭാവവ്യത്യാസം പോലും അവിടുന്ന് ആരോടും കാണിച്ചിട്ടില്ലല്ലോ. കാൽവരിയിലേക്കുള്ള യാത്രയിൽ ക്ഷീണിച്ച അവശനായ കർത്താവിനെ ആശ്വസിപ്പിക്കാനെത്തുന്ന ഓറസ്റ്റത്തിലെ സ്ത്രീജനങ്ങളോട് അവിടുന്ന് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഈ വാക്കുകൾ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മുടെ ഭാവനകൾക്ക് പോലും താങ്ങാനാവാത്ത വേദനയും അതിനേക്കാൾ ഭാരമേറിയ മരക്കുരിശും ചുമതുകൊണ്ട് കാൽവരി മലയിലേക്ക് നീങ്ങിയ നമ്മുടെ പൊന്നുതമ്പുരാൻ, കൈകാലുകളിൽ ആണികൾ തിരക്കപ്പെട്ടപ്പോഴും ഞരമ്പുകൾ വലിഞ്ഞമർത്തപ്പോഴും പ്രാർത്ഥിച്ചതും കുരിശുമരണം വരിച്ചതും നമുക്ക് വേണ്ടി തന്നെയാണ്. അവിടുത്തെ സ്നേഹവും ലാളിത്യവും സഹനവും നമുക്കും നാം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പകർത്താം. അവിടുത്തെ വാക്കുകൾ നമ്മുടെയും ജീവിതങ്ങൾക്ക് പ്രകാശമേകട്ടെ. ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയുവാനും നല്ല തമ്പുരാനോടത്ത് സഭയെയും സമൂഹത്തെയും ശുശ്രൂഷിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് നമുക്ക്